വീഡിയോ കാണിച്ചാൽക്ക് ഉൾപ്പെടെ എന്ത് ചെയ്യാം? ഒരു വെള്ളക്കടലാസിൽ ഒരു അപേക്ഷ ഇതൊരു സ്റ്റാമ്പ് ഒട്ടിച്ച് ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ എത്ര വീട് ലൈഫ് വഴി 2018 ശേഷം കിട്ടിയിട്ടുണ്ട്? 2011 മുതൽ 16 വരെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പണി പൂർത്തീകരിച്ചു. ഈ പറയുന്ന ലൈഫ് പദ്ധതിയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്ര? അല്ല സാർ, ശരിയാണ്, കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്ര കൊടുക്കുന്നുണ്ട്? കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്ര? 82 പറയൂ. 82 അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഈ ബാക്കി പണമുണ്ടല്ലോ, ഈ പണം എങ്ങനെയാ കൊടുക്കുന്നത്? കേന്ദ്രം നൽകുന്ന പദ്ധതിയുടെ വിഹിതത്തിൽ നിന്നാണ്, അല്ലാതെ പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു ടാക്സിൽ നിന്നോ നികുതിയിൽ നിന്നല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേന്ദ്രം അങ്ങനെ പറയരുത്. നിങ്ങൾ വെറുതെ വസ്തുതവിരുദ്ധമായ കാര്യം പറയല്ലേ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്, കേന്ദ്രം നൽകുന്ന 82,000 ബാക്കി നൽകുന്നത് ഞങ്ങളാണെന്ന് പച്ചക്കള്ളാണ്. ഈ പണം പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല, പാവപ്പെട്ടവന് പെൻഷൻ പോലും കൊടുക്കാൻ പണമില്ലാത്ത ഇവരാണ് പറയുന്നത് ഞങ്ങളാണ് ബാക്കി പണം കൊടുക്കുന്നത്. അല്ല, 10 വർഷം കൊണ്ട് പദ്ധതിയുടെ വിഹിതമായിട്ട് 216,000 കോടി രൂപയാണ്. ആ വിഹിതത്തിൽ നിന്നാണ് ബാക്കി വരുന്ന 3 ലക്ഷം രൂപ കൊടുക്കുന്നത്. അല്ലാതെ പിണറായി വിജയൻ ഔദാര്യത്തിനല്ല. അപ്പൊ തത്വത്തിൽ 4 ലക്ഷവും കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പിന്നെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തും. ശ്രീകുമാർ സാറിന്റെ നേതാവ് മൻമോഹൻ സിംഗ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് വിവരാവകാശ നിയമം കൊണ്ടുവന്നത്. അതുവഴി അപേക്ഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇവിടെ അദ്ദേഹം പറഞ്ഞ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ വീതം കിട്ടുന്നുണ്ട് കാര്യങ്ങൾ. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കുകയാണ്. രാഷ്ട്രീയമായി നിലപാട് സ്വീകരിക്കുന്നു. ഈ മലയാളികൾക്ക് നിങ്ങളൊരു മാധ്യമ പ്രവർത്തനം എടുത്ത് വയനാട് രൂപയ്ക്കാൻ കഴിയുമോ? 136 കോടി രൂപ കൊടുക്കാമല്ലോ. അപ്പൊ 700 അല്ലല്ല, അപ്പൊ 700-ൽ നിന്ന് നേരെ ഒറ്റയടിക്ക് 100-ലേക്ക് വന്നല്ലോ, 130-ലേക്ക് വന്നല്ലോ. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം ഈ നിങ്ങൾ ഈ പറയുന്ന 130 കോടി തന്നെ എടുക്കുക, നിങ്ങൾ ഈ പറയുന്ന വാദത്തെ അംഗീകരിക്കുന്നു. അവിടെ എത്ര പേർക്കാണ് വീട് നഷ്ടപ്പെട്ടത് അല്ലേ? ഈ 100 ഈ 130 കോടിയിൽ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ അതിൽ നിന്നുള്ള എത്രയാ രൂപ? അല്ല സാർ, പാക്കേജ് പ്രഖ്യാപിച്ചിട്ടില്ല. എത്രയാ രൂപ? അപ്പോൾ പാക്കേജിലേക്ക് ചാടിയോ? അപ്പോൾ പാക്കേജിലേക്ക് ചാടിയോ? അടിസ്ഥാനപരമായി ഈ വന്നിരിക്കുന്ന 130 കോടിയിൽ ഈ വന്നിരിക്കുന്ന 130 കോടിയിൽ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള കേന്ദ്ര വിഹിതം എത്രയാണ്? വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള കേന്ദ്ര വിഹിതം എത്രയാണ്? 130,000 130,000 വെച്ചിട്ട് ഒരു വീട് പണിയാൻ പറ്റുമോ വയനാട്ടിൽ? നിങ്ങളുടെ വാദഗതിന് ഈ പണമുണ്ട് എന്നാണ്. ഒന്നുമല്ല, ഇത് പ്രിന്റു ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുന്ന അതേ കള്ളക്കണക്ക് തന്നെയാണ്. അത് വേണ്ട. ഒരു കള്ളക്കണക്കല്ല സാർ. ഒരു സെക്കൻഡ് ശ്രീമാലേക്ക് വരാം. അല്ലല്ല, ഒരു മിനിറ്റ്. അല്ലല്ല, അങ്ങ് ചോദിച്ചല്ലോ. എനിക്ക് ബഹുമാന്യനായ LDFന്റെ പ്രതിനിധിയോടാണ്. നമ്മുടെ പൈങ്കുളം ചെറുതുരുത്തി റോഡിൽ എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അവിടെ ഒരു മേൽപ്പാലുണ്ട്, റെയിൽവേ ഗേറ്റ്. അപ്പോൾ എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവരുടെ ഒരു ഫ്ലെക്സ് വരാറുണ്ട് ആ സ്ഥലത്ത്. അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പ്രദേശത്തിലൂടെ 10,000 ദിവസങ്ങൾ പോകുന്നൊരു സ്ഥലമാണ് ആ റോഡാണ്. നല്ല തിരക്കുള്ള റോഡാണ്. എപ്പോൾ നോക്കിയാലും വാഹനങ്ങൾ ആ ഗേറ്റ് അടച്ചിട്ടിട്ട് 20 മിനിറ്റ് അരമണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പിലും അവിടെ മേൽപ്പാലം വരും എന്ന് പറഞ്ഞിട്ട് 28 വർഷമായിട്ടും അവിടെ ഫ്ലെക്സുകൾ ഉയർന്നതല്ലാതെ ഒരു മേൽപ്പാലത്തിൻ്റെ തറക്കല്ല് പോലും അവിടെ ഇടാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന്, കുറച്ച് മുന്നേ ബഹുമാനായ LDFന്റെ പ്രതിനിധി പറഞ്ഞു ജോലി അവസരങ്ങൾ ഇവിടെ നിറങ്ങി. 2000 ആണ്ടിൽ എവിടേക്കും പോണ്ട, 2000 ആണ്ടിൽ നമ്മുടെ ചേലക്കരയുടെ തൊട്ടടുത്തുള്ള പരക്കാട് പട്ടികജാതി കോർപ്പറേഷനിൽ നിന്ന് 100 കോടി രൂപ എടുത്ത് 100 ഏക്കർ സ്ഥലങ്ങളോടെടുത്ത് വലിയൊരു സംരംഭം കൊണ്ടുവരികയുണ്ടായി. ഞങ്ങളുടെ ഈ മണ്ഡലത്തിലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുക എന്ന വാഗ്ദാനത്തിലായിരുന്നു, ഞങ്ങളെല്ലാം സന്തോഷിച്ചതാണ്. പക്ഷേ ഈ ചേലക്കര മണ്ഡലത്തിൽ ഒരുപാട് കർഷകരുള്ള ഈ മണ്ഡലത്തിൽ
നെൽകർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ച് പാവപ്പെട്ടവർക്ക് വില കുറച്ച് അരി കൊടുക്കുക എന്ന വാഗ്ദാനമായിട്ടാണ് ആ സംരംഭം വന്നത്. ഇന്ന് ആ സംരംഭത്തിൻ്റെ എല്ലാ മുകളിലും കാട് കയറി കിടക്കുകയാണ്. റൈസ് പാർക്ക് 28 വർഷമായിട്ട് നമ്മുടെ മന്ത്രിയുണ്ട്, സ്പീക്കറായിട്ടുണ്ട്, അതിനുശേഷം വീണ്ടും MLA ആയിട്ടുണ്ട്. ഈ സമയം വരെ അതിനൊരു പരിഹാരമോ അല്ലെങ്കിൽ അതൊരു പുനർജനിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഒന്ന് ഒറ്റ കാര്യം കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മീഡിയകളും വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ മണ്ഡലത്തിലെ നെഗറ്റീവുകൾ പുറത്ത് അറിയാൻ തുടങ്ങിയിട്ടുള്ളത്. സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളുടെ മണ്ഡലത്തിലെ ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പുറം ലോകം അറിയാറില്ല. യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ മീഡിയക്കാർ ചേലക്കര ഉള്ളേരിയകളിലൂടെ പോയാലാണ് ഈ മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കാര്യം പറഞ്ഞു, അതിനുവേണ്ടി നിരന്തരം ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒറ്റ കാര്യം അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ACC അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിലെ പ്രമേയമായിരുന്നു ഈ മായന്നൂർ പാലം. 1996 വരെ നിരവധിയായ ജനപ്രതികൾ കോൺഗ്രസിന്റെ അവിടെ പ്രതികരിച്ചു. അത് പണിതത് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടിയാണ്. കിള്ളിമംഗലം പാലം, കൊച്ചിൻ പാലം, ചെറുതുരുത്തി പാലം, ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതികൾ പണിതാണ്. ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതികൾ പണിതാണ്. ഫൈനാൻസ് അവരും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ മാത്രം അക്കൗണ്ട് അല്ല അത്, മായന്നൂർ പാലം. ഇവിടെ രാധാകൃഷ്ണൻ ജനപ്രതി ആയതിനു ശേഷമാണ് ഇവിടെ വികസനത്തിന്റെ വെളിച്ചമെത്താത്ത ഈ നാടിനകത്ത് ഇന്ന് കാണുന്ന നിലയിലേക്കുള്ള അടിസ്ഥാന സൗകര്യം. രാധാകൃഷ്ണൻ ജനപ്രതി ആയതിനു ശേഷമാണ് റെയിൽവേ പാലത്തിന്റെ കാര്യമാണ്, ACC സമ്മേളനത്തിന്റെ പ്രമേയമാണ് മായന്നൂർ പാലം പണിയണം എന്ന് പറഞ്ഞ് ഒറ്റപ്പാലത്ത് വെച്ചാണ് ACC സമ്മേളനം. അദ്ദേഹം പറഞ്ഞ റെയിൽവേ മേൽപ്പാലത്തിന്റെ കാര്യം, ഇത് നിങ്ങളുടെ മാത്രം പരിഗണനയിൽ നിൽക്കുന്ന കാര്യമല്ല. റെയിൽവേ മേൽപ്പാലത്തിന് കേന്ദ്ര സർക്കാരിന്റെ പല അനുമതികളുടെ പ്രശ്നമുണ്ട്. പ്രദീപ് MLA ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യം അതിനുവേണ്ടി ഇടപെടുന്നുണ്ട്. ഇവിടെ റൈസ് പാർക്കുമായി ബന്ധപ്പെട്ട് ചില പോരായ്മകളുണ്ട്, അത് ഒറ്റ കാര്യം ചോദിക്കാനുള്ളത്. കേരളത്തിൽ 1 കിലോ അരിക്ക് എത്ര വില കിട്ടുന്നുണ്ട്? കേരളത്തിൽ അല്ല, കേരളത്തിൽ 1 കിലോ അരിക്ക് എത്ര വില കിട്ടുന്നുണ്ട്? 1 കിലോ അരിക്ക് എത്ര വില കിട്ടുന്നുണ്ട്? കേരളത്തിൽ 1 കിലോ അരിക്ക് എത്ര വില കിട്ടുന്നുണ്ട്? കേരളത്തിൽ 8.5 വർഷം മുൻപ് 1 കിലോ അരിക്ക് 25 രൂപയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കണക്കാണ്. 50 രൂപ മുതൽ 70 രൂപ വരെയുള്ള അരി ആയിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ഒരു കവല പ്രസംഗം അല്ല. 8.5 വർഷം മുൻപ് 25 രൂപ ഉണ്ടായിരുന്നു 1 കിലോ അരി. 50 രൂപയാണ്. അത് പഞ്ചസാരയായാലും 10 രൂപയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് തക്കാളി വാങ്ങിക്കൊണ്ടുവന്ന് കേരളത്തിൽ 80 രൂപ മുതൽ 100 രൂപയ്ക്ക് വിൽക്കുന്ന കേരളത്തിൽ അതിനൊന്നും എതിരെ ഇന്ന് വരെ ഒരു ഇടതുപക്ഷക്കാരനും പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും അധികം നെല്ലിന് താങ്ങുവില നൽകുന്ന സംസ്ഥാനം കേരളമാണ്. അത് കൃത്യമായി കർഷകരിലേക്ക് നൽകാൻ എത്തിക്കുന്ന ഇടപെടൽ നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. ഇവർ ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കിട്ടുന്നുണ്ടോ? കേരളത്തിൽ നെല്ലിന് കിട്ടുന്ന വില ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം നെൽകർഷകരുടെ ഒപ്പം നിൽക്കാനുള്ള നിങ്ങളുടെ നിലപാട്. ഇവിടെ തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവരാം. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് സ്റ്റാർട്ടപ്പുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി. ഇവിടെ ഈ മണ്ഡലത്തിൽ 300 വരുന്ന സ്റ്റാർട്ടപ്പുകൾ ഇവിടെ ഈ തിരുവല്ലാമലയിൽ അച്ചാറുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട്. അവിടെ കൈത്തറിയുമായി ബന്ധപ്പെട്ട് സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കൈത്തറിയുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘം രജിസ്റ്റർ ചെയ്ത് മറ്റേ സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയാവുന്ന വ്യത്യസ്ത മേഖലകളിൽ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷീരോത്പാദക സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ഇളനാടാണ്. ആ ഇളനാട്ടിൽ വേണമെങ്കിൽ നമുക്കറിയാം മിൽമയുടെ സബ് യൂണിറ്റ് തുടങ്ങാം. അത്രമാത്രം ക്ഷീര കർഷകരുണ്ട്. സർക്കാർ അത് ചെയ്തില്ല. ഇത്രയും വർഷം ഇടതും വലതും. അവസാനം ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനാണ് അവിടെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. ഇളനാട് പാൽ എന്ന് പറഞ്ഞ് കേരളത്തിൽ ആകമാനം ഇപ്പോൾ ബ്രാൻഡാണ്. അപ്പൊ നോക്കൂ, അങ്ങനെ തുടങ്ങിയത് ആ ചെറുപ്പക്കാരൻ 100 കോടി രൂപയാണ് വായ്പ. ആ വായ്പ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നൽകിയുള്ള വായ്പ കൊണ്ടാണ് അയാൾ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക വികസനം വരിക, വികസനം വരിക എന്ന്? അപ്പൊ നോക്ക്, ഇളനാട് പോലെയുള്ള ക്ഷീരോത്പാദകർ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് പോലും അതിന്റെ വികസന സാധ്യതകളെ ഉപയോഗിക്കാത്ത 2 മുന്നണികളാണ് ഇവിടെയുള്ളത്. അത് പകൽ പോലെ സത്യമാണ്. പിന്നെ റൈസ് മില്ലിനെ കുറിച്ച് പറഞ്ഞു, സാർ മനസ്സിലാക്കണം,
ബസുമതി റൈസിന് വേണ്ടിയിട്ടാണ്. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു പാടത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് ബസുമതി റൈസ് ഉൽപ്പാദിപ്പിക്കുന്നത്? അപ്പൊ അതിനർത്ഥം ഈ പദ്ധതി തന്നെ അടിച്ചു മാറ്റുക. ഇപ്പൊ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ പട്ടി പെറ്റി കിടക്കുന്ന കാണാം ആ അവിടെ സ്ഥലത്ത്, ഒരു ഉപകരണമില്ല. സാമൂഹ്യ വിരുദ്ധരെ അത് മുഴുവൻ അടിച്ചു കൊണ്ടുപോയി, എന്നിട്ട് വീണ്ടും പറയുകയാണ് അത് ഞങ്ങൾ പുനരുജ്ജീവിക്കുന്നു. ജനങ്ങളെ പറ്റിക്കുന്നതിന് ഒരതിരിന്റെ ശരത്തെ